ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം തുടരുന്നു. കേരളം വിൽപ്പനയ്ക്ക്. വയനാട് കോട്ടത്തറ വില്ലേജിലെ കണ്ണായ മിച്ചഭൂമി തരം മാറ്റാൻ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കൂട്ടുകെട്ട് മുൻകൈയെടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അതേസമയം ചെങ്കറ സമരക്കാരായ ഭൂരഹിതർക്ക് ഇവിടെ നൽകിയത് വാസയോഗ്യമല്ലാത്ത സ്ഥലമാണ്. വാസയോഗ്യമായ സ്ഥലം ആവശ്യപ്പെട്ട 30 കുടുംബങ്ങൾ കഴിഞ്ഞ 8 വർഷമായി സർക്കാർ ഓഫീസുകൾ ഇവിടെ കയറിയിറങ്ങുകയാണ്. ചെങ്ങറ സമരക്കാർക്ക് ഈ സ്ഥലമാണ് കോട്ടത്തറയിൽ സർക്കാർ നൽകിയത്. മലമുകളിലെ ഭൂമി. ഇവിടെ എത്താൻ കുത്തനെ 4 കിലോമീറ്റർ താണ്ടണം. വീട് വെക്കാനോ കൃഷിക്കോ പറ്റാത്ത സ്ഥലം. കുടിവെള്ളം പോലും കിട്ടാത്ത ഇടം. 2 മണിക്കൂർ 3 മണിക്കൂർ വേണം അവിടെ കയറി ചെല്ലാൻ. ഒന്ന് കാല് തെറ്റിയാൽ ഉരുണ്ട് ഉരുണ്ട് കൊക്കയിൽ പോയാൽ പിന്നെ നമ്മുടെ പൊടി പോലും കിട്ടത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ അവിടെ വെള്ളവും ഇല്ല. അവിടെ നിന്ന് നമുക്ക് ഒരാപത്ത് വന്നാൽ എടുത്തുകൊണ്ട് ഓടി എത്തിക്കാനുള്ള സൗകര്യമോ വഴിയോ ഒന്നുമില്ല. ചെങ്ങറ സമരക്കാർക്ക് കോട്ടത്തറ വില്ലേജിൽ ഭൂമി നൽകിയത് 2010 ഓരോ കുടുംബത്തിനും മലമുകളിൽ 25 സെന്റ് വീതം. 2010 തന്നെ വാസയോഗ്യമായ മറ്റൊരു സ്ഥലം ആവശ്യപ്പെട്ട് കോട്ടത്തറയിൽ ഭൂമി കിട്ടിയവർ സർക്കാരിന് അപേക്ഷ നൽകി. അന്നു മുതൽ വില്ലേജ് ഓഫീസും സെക്രട്ടേറിയറ്റുമെല്ലാം കയറിയിറങ്ങുകയാണ്. മാറി തരാൻ എന്ന് പറയുന്നതല്ലാതെ ഞങ്ങൾക്ക് ഇതുവരെയ്ക്കും മാറി കിട്ടിയില്ല. ഇത്രയും നമ്മൾ നടന്ന് കുഴഞ്ഞത് തന്നെ ബാക്കി ഒരുപാട് നമ്മൾ ജോലി ചെയ്തും ഒക്കെ ഉണ്ടാക്കിയ പൈസയുടെ മൊത്തവും ഇതിനു വേണ്ടി വണ്ടി കൂലി. വയനാട്ടിലൊക്കെ പോകണമെങ്കിൽ 4 ദിവസത്തെ മെനക്കെട. ഭൂമാഫിയ സർക്കാർ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ സ്വന്തമായ ഒരു കൂര ഒരുക്കാൻ ഒരു തുണ്ട് ഭൂമി എന്ന തങ്ങളുടെ സ്വപ്നം സഫലമാകുമോ എന്നാണ് ഇവർക്ക് സംശയം. നമ്മളെ ഒരു പറ്റിയൊരു പണിയായിപ്പോയി. എന്ന് വെച്ചാൽ താഴെ ചോറ് തന്നും വെച്ച് ഇത് കഴിക്കാൻ, താഴെ മണ്ണിനകത്തിട്ട് തന്നും വെച്ച് ഇത് കഴിക്കാൻ പറഞ്ഞ ഒരു ഇടപാടായിപ്പോയി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.